ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇതെങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും അതേപോലെ പെപ്പറും എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒരു വലിയ ക്യാപ്സിക ഒരു ലെമൺ അതേപോലെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒരു സ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ ഒന്ന് ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത പെപ്പറും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മന്തി മസാലയാണ് കുറച്ച് കൂടുതലായി മല്ലിയില പുതിനയില ഇതെല്ലാം ഞാൻ ചേർക്കുന്ന സമയത്ത് അളവെല്ലാം പറയാം ീ ഇതിലേക്ക് ഒരു കിലോ മന്തി റൈസും അതേപോലെ ഒന്നര കിലോ ചിക്കനാണ് ആവശ്യമായിട്ടുള്ളത് അത് ഒരു കിലോ ഒരു കിലോ മുകളിലും ചിക്കൻ പീസ് ഇത് നന്നായി കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് ഇതിലേക്ക് ക്യാപ്സിക്കം സവാള ഇതെല്ലാം നല്ല പൊടിയായി ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കത്തി വെച്ച് കട്ട് ചെയ്യുന്നവർക്കും നല്ല പൊടിയായി നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്കം സവാള മല്ലിയില പുതിനയില ഇതെല്ലാം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക പെപ്പറ് ഒരു ടേബിൾ സ്പൂൺ പെപ്പറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റൈസിലേക്കും അതേപോലെ ചിക്കനിലേക്കും എല്ലാം ആവശ്യമായിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കപ്സ മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ലെമിൻ്റെ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നീ കളറ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരിത്തിരി റെഡ് കളറ് ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കന് നല്ല കളർ കിട്ടാം ഞാൻ ഇവിടെ ചെറിയ കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് കളർ ചേർത്തിട്ടില്ല രണ്ട് ചിക്കൻ്റെ ക്യൂബ് ഇതിലേക്ക് ഒന്ന് കൈകൊണ്ട് പിടിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കളറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീടുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കളറിൻ്റെ ആവശ്യമില്ല ഹോട്ടലിലൊക്കെ കൂടുതലും കളറാണ് ചേർക്കാറ് നീച്ചിക്കലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയാണ് ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഇനി ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇനി ഈ മസാല നന്നായി പ്രിട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഇതേപോലെ ഒരു കടായിലേക്ക് ഈ ചിക്കൻ്റെ പീസെല്ലാം മാറ്റാം ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല അതിലൊരു കപ്പ് ഓയിൽ നമ്മൾ ചേർത്തതാണ് നീ ഇതേപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ്റെ മസ മസാലയോട് കൂടിയുള്ള ഈ പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലയും ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം നീ ഇതൊന്ന് അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ നന്നായി കുക്കാക്കിക്കോളും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി നീ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഈ ചിക്കനെ ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു കിലോ മന്തി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു അര മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു നാലഞ്ച് ഏലക്കായ അതേപോലെ ഒരു അഞ്ചാറ് ഗ്രാമ്പു ഒരു ഡ്രൈഡ് ലെമൺ ഇതെല്ലാം ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം നന്നായി കുക്കായി വരുന്നുണ്ട് ഇതേപോലെ ഇതിൽ നിന്നുള്ള എണ്ണയും വെള്ളവും ഒക്കെ ഇറങ്ങി ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടുന്ന സമയത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ ഒന്ന് അടച്ച് വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് തന്നെ അത് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതിലേക്കുള്ള റൈസ് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്ത് പാകത്തിനുപ്പും ചേർത്ത് ഈ റൈസ് അതിലേക്ക് ചേർത്ത് ഒരു മുക്കാൽ ഭാഗം വേവാകുന്ന സമയത്തൊന്ന് വാർത്ത വയ്ക്കാം ുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്നുള്ള ചിക്കൻ്റെ പീസ് ഞാൻ എടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്തിരി കളറ് ചേർക്കുന്നവർക്ക് ഇത്തിരി മുളക് പൊടിയോ അല്ലെങ്കിൽ ഒത്തിരി കളറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല റെഡ് കളറ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല അതിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒന്ന് ഫ്രൈ പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് റൈസ് ഒന്ന് വേവിച്ചൊരു ഹാഫ് ഒരു മുക്കാൽ ഭാഗം വേവാവുന്ന സമയത്ത് അതിൽ നിന്ന് ഊറ്റിയെടുത്തതാണ് നീ ചിക്കൻ്റെ പീസ് എടുത്ത ബാക്കിയുള്ള മസാല ഒരു വലിയ ചരുവത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് വിറകടുപ്പിലേക്ക് വെച്ചാണ് ഞാൻ അത് ദൈതെടുക്കുന്നത് നിങ്ങൾക്ക് ഗ്യാസിൽ വെച്ച് ചെയ്തെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്യാസിലേക്ക് ഒരു വലിയ പോട്ട് വെച്ചതിന് ശേഷം ഈ മസാല ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിന് മുകളിലായി റൈസ് ചേർത്ത് കൊടുക്കുക ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മന്തിയാണിത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് ഇതിന് ഈ ക്യാപ്സിക്കവും അതേപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചിക്കൻ ക്യൂബ് ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ് ഇതിന് ഇവിടെ റൈസ് ഇതിലേക്ക് ചേർത്ത് മുഴുവനായി ചേർത്ത് കൊടുക്കുക ഇതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇതിന് മുകളിലായി വെച്ചുകൊടുക്കുക എല്ലാ ചിക്കൻ്റെ പീസും ഇതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം എരിവിനെ ഈ റൈസിലേക്ക് ഒരു എരിവിന് ആവശ്യമായിട്ട് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതേപോലെ റൈസിലേക്കൊന്ന് താഴ്ത്തി വെച്ചു കൊടുക്കാം കൂടുതൽ എരിവ് ആവശ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ മസാല തേച്ചെടുക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ കുട്ടികൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ പച്ചമുളക് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒന്ന് ഇത്തിരി വെള്ളത്തിലൊന്ന് കലക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റൈസിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായി കുറച്ച് കണല് വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർത്ത് നന്നായി പൊയിഞ്ഞു വരുന്ന സമയത്ത് ഇതേപോലെ അടച്ച് ഒരു വെയിറ്റ് വെച്ചുകൊടുത്ത് കുറച്ച് കണല് കൂടി ഇതിന് മുകളിലായി കൊടുക്കുക ഈ ചെറുവത്തിൻ്റെ അടിയിൽ നിന്ന് തീ പറ്റ മാറ്റിയതിനു ശേഷം മുകളിലായി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ദം ചെയ്തെടുക്കാം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റൈസിൻ്റെ മുകളിൽ നിന്ന് ചിക്കൻ്റെ പീസെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഈ റൈസ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് വൈറ്റ് റൈസ് മാറ്റിയെടുക്കാം അതിന് ശേഷം റൈസ് നന്നായി ആ മസാലയും ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ നമ്മൾ മസാല ചേർത്ത എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം അതേപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചിക്കന് മുകൾ ഭാഗത്ത് വെച്ച് ഇതേപോലെ വിളമ്പി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് മസാലകളൊന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസലാമലൈക്കും ഓക്കെ താങ്ക്സ്